മാത്തിലേക്ക് സ്വാഗതം അൻപത്തിനാലാമത്തെ എപ്പിസോഡാണിത് പേയിളകിയ യുദ്ധം കണ്ട് ദൈവം കേഴുന്നു സ്നേഹമുള്ളവരെയും സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ ഇത് മലയാളത്തിൽ മൊഴിമാറ്റം നടത്തി ഇത് പബ്ലിഷ് ചെയ്ത് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു ഇത് വലിയ ഒരു ആനന്ദകരമായ കാര്യമാണ് ഇതുപോലെ ഒരു മാർപ്പാപ്പയും അന്നന്ന് പ്രസംഗം പറഞ്ഞിട്ടില്ല ഇത് നമുക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് ആത്മാവിന് ആനന്ദം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ആനന്ദത്തിൻ്റെ സുവിശേഷം എന്താണെന്ന് തന്നെത്തൻ തന്നെത്താൻ പ്രഘോഷിച്ചുകൊണ്ട് നമുക്കൊരു മാതൃക നൽകുന്നു നമ്മളും ഇത് പ്രഘോഷിക്കണം ഇത് പഠിക്കണം ഇതാണ് സുവിശേഷം ഇതാണ് യേശു നൽകിയ സുവിശേഷം ഇതാണ് സത്യം ഈ സത്യത്തെ നമുക്ക് കൂടിക്കാഴ്ചയിലൂടെ കാണാം ഹോ എന്തോ ഒരു മനോഹരമാണിത് ഇതോരോ ദിവസവും ഇത് വായിക്കുമ്പോൾ ഇത് പഠിക്കുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്തിലാണ് ആ ആനന്ദം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളും ഇത് മറ്റുള്ളവർക്ക് പങ്കിടാൻ വേണ്ടിയാണ് ഇതുപോലെ ഇത് ലഭ്യമാക്കുന്നത് പ്രൈസ് ആൻഡ് ഓർഡർ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന ഒന്ന് കൊറേൻ ദ്യോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളും ലൂക്കായുടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളുമാണ് ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു ദേവാലയത്തിൻ്റെ ആശീർവാദകർമ്മം നടന്ന ദിവസം സോളമൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു നമ്മിൽ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവൻ കേൾക്കുന്നു തൻ്റെ സേവകനെ സുഖപ്പെടുത്തണമെന്ന് സദാധീപൻ യേശുവിനോട് അപേക്ഷിക്കുന്ന സംഭവം ഇന്നത്തെ സുവിശേഷ വായന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സംഭവം നമ്മോട് പറയുന്നത് അതാണ് നമ്മുടെ ദൈവം അങ്ങനെയാണ് അവൻ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു അജ്ഞാത വ്യക്തികൾ എന്ന അല്ല എല്ലാവരുടെയും ഓരോരുത്തരുടെയും പ്രാർത്ഥന അവൻ കേൾക്കുന്നു വലിയവൻ്റെയും ചെറിയവൻ്റെയും ദൈവമാണ് നമ്മുടെ ദൈവം ആളുകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം തൻ്റെ ഹൃദയം കൊണ്ട് അവൻ എല്ലാവരെയും ശ്രവിക്കുന്നു അകക്കാമ്പുള്ള തൻ്റെ ഹൃദയം കൊണ്ട് അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു നമ്മിൽ നിന്നും മരിച്ചുപോയവർക്കായി മുറിവേറ്റവർക്കായി യുദ്ധഭ്രാന്തിൻ്റെ ഇരകളായവർക്കായി പ്രാർത്ഥിക്കാൻ നാം ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നു മനുഷ്യവംശത്തിൻ്റെ ആത്മഹനനമാണിത് കാരണം ഇത് ഹൃദയത്തെ നശിപ്പിക്കുന്നു കർത്താവിൻ്റെ സന്ദേശമിരിക്കുന്ന ഇടത്തെ അത് കൊല്ലുന്നു സ്നേഹത്തെ അത് വകവരുത്തുന്നു വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും അധികാരമോഹത്തിൽ നിന്നും പിന്നെ നാം പലപ്പോഴും കണ്ടിട്ടുള്ളത് പോലെ കൂടുതൽ അധികാരം വേണമെന്ന ദുർമോഹത്തിൽ നിന്നുമാണ് യുദ്ധമുണ്ടാകുന്നത് ചരിത്രത്തിൽ നാം കാണുന്നത് പോലെ പ്രാദേശിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഭൂമിയുടെ ബൃഹത്തായ സംഗതികൾ ഇവയ്ക്കെല്ലാം യുദ്ധത്തിലൂടെ പരിഹാരം കാണാമെന്ന് അവർ കരുതുന്നു എന്തുകൊണ്ട് ആളുകളേക്കാൾ പണമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് യുദ്ധമെന്ന് പറഞ്ഞാൽ ഇതാണ് പണത്തിലുള്ള വിശ്വാസമാണ് യുദ്ധം പണത്തിൽ ആശ്രയം വയ്ക്കുന്നതിനെയാണ് യുദ്ധമെന്ന് പറയുന്നത് വിഗ്രഹങ്ങളിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിഗ്രഹങ്ങളിൽ സഹോദരനെ കൊല്ലുന്നതിലേക്ക് നയിക്കുന്ന വിഗ്രഹങ്ങളിൽ സ്നേഹത്തെ വകവരുത്തുന്ന വിഗ്രഹങ്ങളിൽ ആശ്രയം വയ്ക്കുന്നതിനെയാണ് യുദ്ധമെന്ന് പറയുന്നത് അസൂയ മൂത്ത് സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞ കായേനോട് ദൈവപിതാവ് ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കായേൻ നിൻ്റെ സഹോദരൻ എവിടെ ഇന്നും ആ രോദനം നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നു ദൈവപിതാവാണ് വിലപിക്കുന്നത് ഈ ഭ്രാന്തിൽ കണ്ണുനീരൊഴുക്കുന്നത് ദൈവപിതാവാണ് അവൻ നമ്മോടെല്ലാവരോടും ചോദിക്കുന്നു നിന്റെ സഹോദരൻ എവിടെ ലോകത്തിലെ ശക്തന്മാരോടെല്ലാം അവൻ ചോദിക്കുന്നു നിന്റെ സഹോദരൻ എവിടെ നീ എന്താണ് ചെയ്തത് നമ്മിൽ നിന്നെല്ലാ തിന്മയും എടുത്തു മാറ്റണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കൂ എന്നാഹ്വാനം ഇതിൽ നിന്ന് വരുത്തും കണ്ണീരോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കണ്ണീരോടെ ആ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചു ചൊല്ലാം കർത്താവേ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ കാരണം ഞങ്ങൾ ദുഃഖിതരാണ് ഞങ്ങൾ തീവ്ര വേദനയിലാണ് ഞങ്ങളുടെ ദുരിത കയവും ഹൃദയനീറ്റവും കാണണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ കാരണം എല്ലാ യുദ്ധങ്ങളുടെയും പിന്നാമ്പുറത്തും പാപമുണ്ട് എന്ന പാപമുണ്ട് അധികാരത്തിൻ്റെ ബലിപീഠത്തിന്മേൽ മനുഷ്യരെ ചൂഷണം ചെയ്ത് കുരുതി കൊടുക്കുന്ന പാപമുണ്ട് കർത്താവിൻ്റെ കർത്താവെ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ കാരണം ഞങ്ങൾ ദുഃഖാർത്തരും തീവ്ര വേദനയിലകപ്പെട്ടവരുമാണ് ഞങ്ങളുടെ ദുരിതപീഠകൾ കാണണമേ ഞങ്ങളുടെ നെഞ്ച് പിടച്ചിൽ കാണണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും സ്വാന്തനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുമെന്നും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു